നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇപ്പോൾ പലയിടത്തായിട്ട് സംസ്ഥാനത്ത് കഞ്ചാവ് വേട്ടയും അതുപോലെ തന്നെ മയക്കുമരുന്ന് എല്ലാം വലിയ രീതിയിൽ നടക്കുന്നുണ്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ യുവതലമുറയെ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള കഞ്ചാവേട്ട മറ്റും നടക്കുന്നത് ഇത്തരത്തിലുള്ള സംഘങ്ങളെ പിടികൂടാനായിട്ട് പോലീസ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ഇതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല പലയിടത്തും ഇത്തരത്തിലുള്ള കേസുകൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പല രൂപത്തിലാണ് ഇത്തരത്തിലുള്ള കഞ്ചാവ് അല്ലെങ്കിൽ മയക്കുമരുന്ന് യുവാക്കൾ എത്തുന്നത് ഇതിന്റെ വിതരണക്കാരായിട്ട് നിരവധി പേരാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഉത്തർപ്രദേശ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പതിനഞ്ച് ചോക്ലേറ്റ് നിർമ്മാണ കമ്പനികളിൽ നിന്നും കഞ്ചാവും നിരോധിക്കപ്പെട്ട മയക്കുമരുന്നും കലർത്തിയ ചോക്ലേറ്റും പിടികൂടിയിരിക്കുകയാണ് തെലങ്കാന ആന്റി നർക്കോട്ടിക്സ് ബ്യൂറോ അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ചോക്ലേറ്റിലാണ് ഇത്തരത്തിലുള്ള നിരോധിക്കപ്പെട്ട മയക്കുമരുന്നും അതുപോലെ തന്നെ കഞ്ചാവും മറ്റും അവൾ ആ ഭാഗത്ത് നിന്ന് പിടികൂടിയിരിക്കുന്നത് പോലീസ് എക്സൈസ് പ്രൊഹിബിഷൻ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘമാണ് നഗരത്തിൽ കഞ്ചാവ് കലർത്തിയ ചോക്ലേറ്റ് തുടർച്ചയായി പിടികൂടുന്നത് ചോക്ലേറ്റ് നിർമ്മാണ കമ്പനികൾക്കെതിരെ നോട്ടീസ് അയക്കുകയും ഹൈദരാബാദിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കെതിരെ കേസ് എടുക്കുകയും ചെയ്തിട്ടുമുണ്ട് ഒരു ലക്ഷത്തിലധികം രൂപ വിലമതിക്കുന്ന പന്ത്രണ്ട് കിലോഗ്രാം എൺപത് ഗ്രാം ഉണങ്ങിയ കഞ്ചാവുമാണ് പിടിച്ചെടുത്തത് തെലങ്കാനയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് ചോക്ലേറ്റ് നൽകിയ കടക്കാരനെ കോത്തൂർ പോലീസ് ഓഫ് കമ്മീഷണറേറ്റ് നേരത്തെ പിടികൂടിയിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിലാണ് നിരവധി ഇടങ്ങളിൽ നിന്ന് കഞ്ചാവ് കലർത്തിയ ചോക്ലേറ്റ് പിടികൂടിയത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് ചോക്ലേറ്റ് നൽകിയ കടക്കാരനെ കോത്തൂർ പോലീസ് ഓഫ് കമ്മീഷണറേറ്റ് നേരത്തെ പിടികൂടിയിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിൽ നിരവധി ഇടങ്ങളിൽ നിന്ന് കഞ്ചാവ് കലർത്തിയ ചോക്ലേറ്റ് പിടികൂടിയായിരുന്നു ബീഹാർ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർ കഞ്ചാവ് പുരട്ടിയ ചോക്ലേറ്റുകൾ ആയുർവേദ ദഹന െന്ന വ്യാചേന നഗരങ്ങളിലെ സൈറ്റുകളിൽ നിന്ന് നിർമ്മിച്ച് വിപണനം ചെയ്യുന്നു എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റ് ടാക്സ് ഫോഴ്സിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു കേരളത്തിനും കഴിഞ്ഞ ദിവസങ്ങളിൽ കഞ്ചാവ് വേട്ട നടന്നിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള കഞ്ചാവുകൾ ഇങ്ങനെ ഫാക്ടറികളിൽ നിർമ്മിക്കുന്ന കഞ്ചാവുകൾ യുവതലമുറയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടുക്കി രാജപ്പാറയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് പിന്നിൽ നിന്ന് ഒന്നര കിലോ ഉണങ്ങിയ കഞ്ചാവ് ഇതുപോലെ പോലീസ് കണ്ടെത്തിയിരുന്നു ഉടുമ്പൻചോല എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി വിജയകുമാറിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ഭിക്ഷോഭനുള്ളിൽ പ്ലാസ്റ്റിക് ടേപ്പ് ഒട്ടിച്ച നിലയിലായിരുന്നു കഞ്ചാവ് ഓണ സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിൽ പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കിയിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് എത്തിച്ച് പിന്നീട് കൈമാറാൻ കരുതിയിരുന്ന കഞ്ചാവാണിതെന്നാണ് നിഗമനം പ്രതിക്കായി തെരച്ചിൽ തുടങ്ങി മതിലകം ഊമന്തറയിൽ വീട്ടിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയ എഴുന്നൂറ്റിഅൻപത് ഗ്രാം കഞ്ചാവ് എക്സൈസ് പിടികൂടിയിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കുളിമട്ടം ഊമന്തറ സ്വദേശി റസൽ സലീമിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വീട്ടിലെ കിടപ്പുമുറിയിലെ കട്ടിലടിയിലാണ് ബാഗിൽ ഒളിപ്പിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത് വീട്ടിൽ യുവാക്കൾ യുവാക്കളടക്കമുള്ളവർ ഇടയ്ക്ക് വന്നു പോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ കഞ്ചാവ് പിടികൂടിയത് ഏതായാലും നമ്മുടെ സമൂഹത്തിൽ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള കഞ്ചാവ് വലിയ രീതിയിൽ തന്നെ ആളുകൾ അത് വിതരണം ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള പല സംഘങ്ങളെ പോലീസ് പിടികൂടാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും പലരും പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ഇത്തരത്തിലുള്ള കച്ചവടം നടത്തുന്നുണ്ട്